നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മാധ്യമപ്രവർത്തകർ അവരിൽ തന്നെ പല തരക്കാരുണ്ട്. ഇതിൽ ചിലരൊക്കെ ഈ സൂടാപ്പി പ്രീണനം നടത്തി വൺ സൈഡ് ട്രാഫിക് നടത്തുന്നവരാണ്. അവരെയൊക്കെ കുറേ പേരെയൊക്കെ നമുക്ക് തിരിച്ചറിയുകയും ചെയ്യാം. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലുള്ള നികേഷ് ആവട്ടെ, ഇപ്പോൾ മാതൃഭൂമിയിലുള്ള അഭിലാഷ് മോഹൻ ആവട്ടെ, ഹാഷ്മി ആവട്ടെ, അങ്ങനെ കുറച്ച് പേരെടുത്ത് പറയാൻ തന്നെയുണ്ട്. ഈ സൂടാപ്പികളുടെ മുന്നിൽ ഇങ്ങനെ മുട്ടിലെഴയുന്ന കുറച്ച് ആളുകൾ. അപ്പോൾ ഈ മേൽപ്പറഞ്ഞവരൊക്കെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരെ, അതായത് ബി ജെ പിയോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ തന്നെ സംസ്കാരം, അതിൽ തന്നെ അതിൻ്റെ തന്നെ ഭാഗമായിരിക്കുന്ന ഹിന്ദുക്കളുടെ വിശ്വാസം, ഇതിനെയൊക്കെ ചൊറിയാൻ ഒരവസരം കിട്ടിയാൽ അത് പാഴാക്കാത്തവരാണവർ. അങ്ങനെ ഈ പുതിയതായിട്ട് ഇപ്പോൾ ഉള്ള ഒരു വിവാദമുണ്ടല്ലോ, അത് നരബലി എന്നും മറ്റുമൊക്കെ പറയുന്നത്, അതിലൊരു മുസ്ലിമായിട്ടുള്ള റഷീദ് നടത്തിയ ഒരു നരബലിയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ചർച്ചയിൽ, അതിനും തലേ ദിവസം കാസർഗോഡുള്ള ഒരു മുതല മരിച്ചിരുന്നു, ബബി എന്നാണ് ആ മുതലയുടെ പേര്. ആ മുതലയിൽ തുടങ്ങി പതുക്കെ നൈസായിട്ട് ഒരു കൂട്ടരുടെ മണ്ടയ്ക്കോട്ട് കയറാം എന്ന് വിചാരിച്ച് തുടങ്ങിയിട്ടതാണ് അഭിലാഷ് മോഹൻ. പക്ഷേ അത് ഒടുവിൽ തേഞ്ഞൊട്ടുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച ഒന്ന് കണ്ടു നോക്കുക. ഈ കാര്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയ അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ഭരണഘടന നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അത് ഉണ്ടോ എന്നൊക്കെയുള്ളത് ഒരു ഒരു എന്താ പറയുക, സംശയകരമായ കാര്യമാണ്. മുതല കാരുണ്യപൂർവ്വം എനിക്ക് ദർശനം തന്നു എന്ന് പറയുന്ന പാർലമെൻറ് അംഗങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഉള്ള നാട്ടിൽ നരബലി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ അത്ഭുതം കൊള്ളേണ്ട കാര്യമാണോ? ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ സംഭവം കേട്ടപ്പോൾ ഇപ്പോൾ നമ്മുടെ ചർച്ചയുടെ ടൈറ്റിൽ തന്നെ പിന്നോട്ട് നടക്കുന്നു കേരളം എന്നൊക്കെയാണ്. ഞാൻ ഇങ്ങനൊരു വിഷയം കേട്ടപ്പോൾ, വാർത്തകൾ വന്നപ്പോൾ ഞാൻ ഞെട്ടൽ രേഖപ്പെടുത്തിയില്ല എന്നതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഒരു സമൂഹം പ്രബുദ്ധ കേരളം എന്നൊക്കെ സ്വയം അങ്ങ് വിളിക്കുകയാണ്. നമ്മൾ പറയുന്നത് പോലെ എന്നെ ഞാൻ വിമൽകുമാർ എന്ന് വിളിക്കുന്നു. മതം കഴുകി കുടിച്ച് നക്കി തിന്നുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെത്. നമ്മൾ സാക്ഷരതയിലൊക്കെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ബൗദ്ധിക തലത്തിലൊക്കെ നമ്മൾ ഒരുപാട് പിറകിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. സ്വന്തം മകനെ കൊല്ലാൻ അച്ഛൻ കൊണ്ടുപോയത് ത്യാഗത്തിൻ്റെ ഒരു വലിയ ഓർമ്മയായി കാണുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് നമ്മൾ ഈ നരബലിയെ കുറിച്ചൊരു വാർത്ത വരുമ്പോൾ അത്ര വലിയ ഞെട്ടലോടുകൂടി ഈ നാട്ടിലെ വിശ്വാസികൾ അത് കേൾക്കുന്നത് എനിക്കങ്ങനെ എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കണ്ടതിൽ കേട്ടതിൽ ആ യുവതി, അവര് ഒരു ദൈവത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. എസൻസിൻ്റെ ഒക്കെ ഭാഗം, അതായത് സി രവീന്ദ്രൻ്റെ നിരീശ്വരവാദികളുടെ കൂട്ടായ്മയൊക്കെ ഉണ്ട്. ഈ അടുത്തിടയ്ക്ക് അവർ എറണാകുളത്തൊരു മീറ്റൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അതിലുള്ള യുവതിയാണ്. അവർ പറഞ്ഞു വന്ന അതിൻ്റെ അവസാന ആ ഭാഗം വന്നപ്പോൾ ബലിപ്പെരുന്നാളും മറ്റുമൊക്കെ പറഞ്ഞതാണ് അഭിലാഷ് ശരിക്കും പെട്ടുപോയത്. പ്രതിരോധിക്കാനൊന്നും ഇല്ലാതായിപ്പോൾ ശരിക്കും തേഞ്ഞ് എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഉള്ള വ്യക്തികൾ, അതായത് അഭിലാഷ് മോഹനെ പോലുള്ള വ്യക്തികൾ, അവർക്കെതിരെ ഏതെങ്കിലും രാഷ്ട്രീയമുള്ളവർ പോയിരുന്ന് ഇതേപോലെ മറുപടി കൊടുത്താൽ ഇത്ര ഏറെ അടി പറ്റുന്ന ഒരു രീതിയിൽ അവരിരിക്കേണ്ടത് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയല്ല. പക്ഷേ ഇതേപോലുള്ള വ്യക്തികൾ, സി രവീന്ദ്രനെ പോലെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഈ യുവതിയെ പോലെയുള്ള വ്യക്തികൾ അവിടെ ഇരുന്ന് പറയുമ്പോൾ ഇവർക്ക് അവരെ ഏതെങ്കിലും പക്ഷക്കാരിയാക്കി മുദ്ര കുത്താൻ പറ്റത്തില്ല. അതാണ് അവരൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. ഇനി ഈ കേരളത്തിൽ ഒരു എം എൽ എയെ കാണാതായിട്ട് ദിവസങ്ങളായി. എൽദോസ് കുന്നപ്പള്ളി എന്ന എം എൽ എ ഏത് മലയാളിയും തിരിച്ചറിയപ്പെടുന്ന ഒരു വ്യക്തിയാണിപ്പോൾ. കാരണം അത്രമാത്രം ആളുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയ വഴിയും വിഷ്വൽ മീഡിയ വഴിയും ഒക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രണ്ട് തവണ എം എൽ എ ആയ വ്യക്തിയാണ്, ഒളിവിലാണ് എന്നാണ് പറയുന്നത്. കേരള പോലീസ് ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഒളിവിലിരുന്നു കൊണ്ട് ടിയാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും തനിക്കെതിരെ സാക്ഷി പറഞ്ഞ ആളോട് കർത്താവ് നിന്നെ കണ്ടോളൂ, അല്ലെങ്കിൽ കർത്താവിന് ഇതല്ലേ പണി, കർത്താവ് നിനക്കുള്ള കൂലി തരും എന്നൊക്കെയാണ് ഈ മഹാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്, രോദനം എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാഗ്യവശാൽ ഇത്തവണ മാത്രം കോൺഗ്രസ് ഇയാളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ പരാതി പറഞ്ഞ യുവതിയെ വള്ളു പറയാനോ അവരുടെ ഭാഗത്താണ് തെറ്റെന്നോ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയാനോ ഒന്നും മുന്നോട്ട് വന്നില്ല എന്നത് സത്യമാണ്. ഒരുപക്ഷേ
രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയിൽ അവരൊരു പുതുജീവൻ കിട്ടി എന്ന പ്രതീക്ഷയിലിരിക്കുമ്പോൾ അത് കളയണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എൽദോസ് കുന്നപ്പിള്ളിയെ പോലൊരു MLA ഒളിവിലിരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ നേതാക്കൾക്ക് ഈ വ്യക്തിയെപ്പറ്റി ഒരു വിവരവുമില്ല, ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാനും മാത്രം മണ്ടന്മാരാണോ കേരളത്തിലുള്ളവർ? അതോ ഇങ്ങനെ മതിയോ? മറ്റൊരു വശവും കൂടിയുണ്ട്. ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കളാവട്ടെ, ഇവരിൽ പലരും പല സമയത്തും സ്ത്രീ പീഡന ആരോപണങ്ങളിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയെടുത്ത് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഇടതുപക്ഷത്തിൻ്റെ സൈഡിലോട്ട് നോക്കിയാലും നമുക്കറിയാൻ പറ്റും, അവരവിടെ പാർട്ടിയാണ് അവിടെ അന്വേഷിക്കുന്നത്. പോലീസിൽ കേസ് പോലും പോവാറില്ല, വളരെ അപൂർവമായിട്ട് പാർട്ടിയുടെ കയ്യിൽ നിൽക്കാതെ വരുന്ന കേസുകൾ മാത്രമാണ് പോലീസിലേക്ക് പോകുന്നത്, ബാക്കിയൊക്കെ അവർ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അത് അവർ തന്നെ ചില കമ്മീഷനൊക്കെ വെച്ചിട്ട് തീവ്രത കൂടിയതാണോ തീവ്രത കുറഞ്ഞതാണോ എന്നൊക്കെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനൊരു അവസരം വരുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയെ വെച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കാനോ കുറ്റപ്പെടുത്താനോ പറ്റുമോ? അതിനുള്ള യോഗ്യതയുണ്ടോ? ഇല്ല. കോൺഗ്രസ്സിന് തന്നെ മുൻകാലങ്ങളിൽ അവരുടെ എത്രയെത്ര നേതാക്കൾ ഇതുപോലുള്ള ആരോപണങ്ങളിൽ പെട്ടിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ മുന്നിൽ ഇവിടെയുള്ള ഇതുവരെയുള്ള ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ ഇത്തരം ഒരു വിഷയം വരുമ്പോൾ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയെടുത്ത് കാണിച്ചിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള ചരിത്രം. ആ സ്ഥിതിക്ക് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും നമ്മൾ വലിയ പ്രതീക്ഷ വെച്ചിട്ടൊന്നും കാര്യമില്ല. ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു MLA ആയിരുന്നു, MLA കുറ്റക്കാരനാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ആ MLAയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും കോൺഗ്രസോ അവരുടെ നേതാക്കളോ ചെയ്യുന്നില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മനസ്സിലാവും. ബാക്കിയൊക്കെ നടക്കുന്നത് നാടകം തന്നെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.